എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ച ഒരു സംശയവും അതിനുള്ള കൃത്യമായ മറുപടിയും ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത്, പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളുകളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവർ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. മാത്രമല്ല, ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ വിവിധ ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ പരിശോധിക്കാം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ഒരു വീഡിയോ കൂടി കണ്ട് അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളുകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിർബന്ധമായും ആ ഒരു സ്കൂൾ ഓപ്ഷനിൽ നിന്നും മാറ്റുക തന്നെ വേണം. കാരണം ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെയായിരിക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടി വരും. അത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത സ്കൂളുകൾ ഓപ്ഷനുകളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അത് ഒന്നുകിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ താഴ്ന്ന ഓപ്ഷനായി അവിടെ നിലനിർത്തുക. ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. മാത്രമല്ല, ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനിൽ കൊടുത്തു, ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അതിന് താഴേക്കുള്ള ഓപ്ഷനുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റദ്ദാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ താനേ റിമൂവ് ആവും. പിന്നീട് നിങ്ങൾക്ക് അതിന് താഴേക്കുള്ള ഒരു സ്കൂളിലും അഡ്മിഷന് വേണ്ടി ശ്രമിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ റദ്ദായി പോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യമില്ലാത്ത ഓപ്ഷൻ താഴേക്ക് മാറ്റാനും താല്പര്യമുള്ള സ്കൂളുകൾ ഏറ്റവും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ മാത്രം ഒന്നാമത്തെ ഓപ്ഷനായി കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ പിന്നീട് ഇല്ല. അവിടെ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവിടെ നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ തന്നെ ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ ഇന്ന് വൈകുന്നേരം 5 മണിവരെ സമയമുണ്ട്. ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം കൂടി നീട്ടുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുള്ള ഒരു ഓർഡറുകളും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾ വന്നാൽ അതിവിടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി അറിയിച്ചു തരാം. ഇനി ഇതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും വരുത്തിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിലാണ്. സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ, അത് ബോണസ് പോയിന്റിന് അർഹമായ സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ടൈ ബ്രേക്കറിന് ഉപയോഗിക്കുന്ന ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ളവയായാലും, ആ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അവിടെ അതിൻ്റെ ഒറിജിനൽ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അവിടെ നിന്നും റദ്ദ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിച്ചത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല, ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക.